Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Alhamdulillahi rabbil alamin. Assalatu wassalamu ala ashrafil mursalin wa ali kulli washabati ajmain amma ba'd. Ya Rabbi bil Mustafa balligh maqasidana waghfir lana ma mada ya wasi'al karami wa ala ummati sayyidina Muhammad. Allahumma salli wa sallim wa barik alayhi. പ്രിയപ്പെട്ട വാദിനിയമ ഇസ്ലാമിക് ക്ലാസ് റൂമിലുള്ള പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, മൗല ഉപ്പാപ്പയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ആഷിഖീങ്ങളെ, മറ്റു സ്നേഹിതന്മാരെ, അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം. ഈ ഗ്രൂപ്പിൽ ഒരുപാട് ഔലിയാക്കൾ അനുസ്മരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. മാഷാഅല്ലാ, അത് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ തസൗഫ് ആഗ്രഹിക്കുന്ന, ആത്മീയത ആഗ്രഹിക്കുന്നവർക്കുള്ള ചെറിയ ഒരു വിഷയമാണ് ഇവിടെ ഹിക്കമിലൂടെ പറയുന്നത്. മഹാനായ താജുൽ ഔലിയായി അബുൽ ഫദൽ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം ഇബ്നു അത്വഇല്ലായി സിക്കന്ദരി തങ്ങളുടെ ലോകപ്രസിദ്ധമായ തസൗഫിന്റെ ഗ്രന്ഥം, അതിൻ്റെ 39-ാമത്തെ തത്വോപദേശമാണ് ഇന്ന് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. എന്താണത്? ഇന്നത്തെ തത്വോപദേശം അത് യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടാണ് പറയേണ്ടത്. അത്രയും ഡീപ്പായിട്ട് അനുഭവിച്ചിട്ട് പറയാൻ പറ്റുന്നവർക്ക് പറയാൻ കഴിയുന്നതാണ്. പക്ഷെ ഈ വിനീതൻ അതിന് അർഹനല്ല. അതിൻ്റെ ബാഹ്യവശം മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ വിശദീകരിക്കുന്നത്. ശുആഉൽ ബസീറത്തി യുഷ്ഹിദുക ഖുർബഹു മിൻക വഅയ്നുൽ ബസീറത്തി യുഷ്ഹിദുക അദമക ലിവുജൂദിഹി വഹഖുൽ ബസീറത്തി യുഷ്ഹിദുക വുജൂദഹു ലാ അദമക വലാ വുജൂദക. ഒരു മൂന്ന് നിലക്കാണ് മഹാനവരുകൾ വിശദീകരിക്കുന്നത്. ഈ തസവൂഫിന്റെ മാർഗത്തിൽ കടന്ന ആളുകൾ നഫ്സിനെ ശുദ്ധിയാക്കിയിട്ട്, നഫ്സിനെ തസ്കിയത്താക്കിയിട്ട് അള്ളാഹുവിലേക്ക് കടന്ന ആളുകളുടെ റൂട്ട്, അവർക്കുള്ള അവസ്ഥയാണ് മഹാനവരുകൾ വിശദീകരിക്കുന്നത്. അത് മൂന്ന് നിലക്കാണ് മഹാനവരുകൾ വിശദീകരിക്കുന്നത്. എങ്ങനെ? ഒന്ന് ശുആഉൽ ബസീർ, രണ്ട് ഐനുൽ ബസീർ, മൂന്ന് ഹഖുൽ ബസീർ. ഇതാണ് അത്. ഞാൻ വിശദീകരിക്കുന്നതിന് മുമ്പ് ഒരു സംഭവത്തിലൂടെ നിങ്ങളെ ശ്രദ്ധയിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് യഖീനിന്റെ വിഷയമാണ് പറയുന്നത്. അപ്പൊ യഖീൻ എന്ന് പറയുന്നത് നമ്മുടെ യഖീന് യഥാർത്ഥത്തിൽ ഒരു യഖീനല്ല. ഞങ്ങൾക്ക് അള്ളാഹുവിൽ ഉറപ്പ് വന്നിട്ടില്ല. ഞങ്ങൾക്ക് അള്ളാഹിന്റെ ഉറപ്പ് വന്നിട്ടില്ല. ഞങ്ങൾക്ക് പേടിയുണ്ട് മനുഷ്യന്മാരെ. അപ്പോൾ ഭയം അള്ളാഹുവിനോട് മാത്രമാകണം എന്ന് പറഞ്ഞത് തെറ്റിയല്ലേ? ഞങ്ങൾക്ക് മനുഷ്യന്മാരെ പേടി, അവനെന്തോ പറയോ, ഓനെന്ത് വിചാരിക്കോ എന്ന പേടി, ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. യഥാർത്ഥത്തിൽ ഔലിയാക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിച്ച ചില ആളുകളുണ്ട്, അവരുടെ സ്വഭാവം അങ്ങനെയല്ല. അവർ യഖീനാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ മുമ്പ് പറഞ്ഞിനോ എന്നറിയില്ല. മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബ ചക്രവർത്തി, ഞാൻ മുമ്പ് പറഞ്ഞിനെന്ന് തോന്നുന്നു, എന്നാൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. ഔറംഗസീബ ചക്രവർത്തി മഹാനവരുകൾ നല്ല മനുഷ്യനായിരുന്നു, വലിയ ഹനഫി പണ്ഡിതനായിരുന്നു, ഹാഫിളായിരുന്നു എന്ന് മാത്രമല്ല, മുഗൾ ചക്രവർത്തിയായിട്ട് ഭരണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം സ്വന്തത്തിന് ഭക്ഷിക്കാൻ വേണ്ടി ഹലാല് ഭക്ഷിക്കണം എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അത് ആലോചിച്ചിട്ട് മഹാനവരുകൾ ഭക്ഷിച്ചത് എങ്ങനെയെന്നറിയാമോ? ഭക്ഷണം കഴിച്ചത് ഈ ഭരണത്തിൻ്റെ ഇടയിൽ അദ്ദേഹം വിശുദ്ധ ഖുർആൻ കൈക്കൊണ്ട് എഴുതി, അതുപോലെ തൊപ്പി തുന്നിട്ട് അത് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് മഹാനവരുകൾ സ്വന്തം പണ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ചെലവിനെടുത്തത്. അത്രയും സൂക്ഷ്മതയുള്ള മഹാനായ ഔറംഗസീബ ചക്രവർത്തി യഖീനുള്ള പണ്ഡിതനായിരുന്നു. മഹാനവരുകൾ ഒരു ദിവസം അജ്മീർ ഖാജ ദർബാറിലേക്ക് പോയി, അജ്മീറിലേക്ക് പോയി സിയാറത്തിന് വേണ്ടിയാണ് പോയത്. പോകുന്ന സമയത്ത് കൂടെ മന്ത്രിമാരൊക്കെ ഉണ്ട്. അങ്ങനെ അജ്മീർ ഖാജാന്റെ ദർബാറിലേക്ക് പോയിട്ട് ദർബാറിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പുറത്ത് ഒരു കണ്ണു കാണാത്ത വ്യക്തി ഇങ്ങനെ ദുആ ചെയ്യുന്നു. ഈ ദുആ ചെയ്യുന്നത് കണ്ടപ്പോൾ മഹാനവരുകൾ ഔറംഗസീബ ചക്രവർത്തി അദ്ദേഹത്തോട് സംസാരിച്ചു. കണ്ണു കാണാത്ത വ്യക്തിയോട് ചോദിച്ചു, ഞാൻ മുഗൾ ചക്രവർത്തിയാണ്, നിങ്ങൾ ആരാണ് ചോദിച്ചു. അയാൾ അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്താണ് ദുആ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ
കണ്ണു കാണാത്ത വ്യക്തി പറഞ്ഞു, ഞാന് അള്ളാഹുവിനോട് ഷെയ്ഖിന്റെ ഹളറത്തിൽ ദുആ ചെയ്യുകയാണ് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ. അപ്പോൾ ഔറംഗസീബ ചക്രവർത്തി ചോദിച്ചു, എത്ര വർഷമായി നിങ്ങൾ ദുആ ചെയ്യുന്നത്? അയാൾ പറഞ്ഞ, 12 വർഷമായി ദുആ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, 12 വർഷം ദുആ ചെയ്തിട്ടും നിങ്ങൾക്ക് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടില്ലേ? ആ എന്നാൽ ഞാൻ ഉള്ളിലേക്ക് പോകുന്നു, 3 മണിക്കൂറിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. ആ വരുന്ന സമയത്ത് നിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിന്റെ തല ഞാൻ വെട്ടും, ഞാൻ ഭരണാധികാരിയാണ് എന്ന് ഔറംഗസീബ ചക്രവർത്തി പറഞ്ഞു ഉള്ളേക്ക് പോയി. പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്ത് സൈനികന്മാരെ നിർത്തി ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി. ഔറംഗസീബ ചക്രവർത്തി ദർബാറിന്റെ ഉള്ളിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 മണിക്കൂറോളം നീണ്ട പ്രാർത്ഥന. ആ സമയത്ത് ഈ കണ്ണ് കാണാത്ത വ്യക്തിയുണ്ടല്ലോ, ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് യഖീനോടുകൂടി പടച്ചവനെ, നീ എനിക്ക് കണ്ണിന്റെ കാഴ്ച തരണം, നിനക്ക് തരാൻ കഴിയും, ഇന്നല്ലാഹു അലാ കുല്ലി ഷൈൻ ഖദീർ, നിനക്ക് കഴിവില്ലാത്ത ഒന്നുമില്ല, നിനക്ക് എന്തും കഴിയും, നീ എല്ലാം തരുന്നവനാണ് കൊടുക്കുന്നവനാണ് എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് അയാൾ പ്രാർത്ഥിച്ചു. അള്ളാഹ് അയാൾക്ക് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുത്തു. ഔറംഗസീബ ചക്രവർത്തി പുറത്തു വരുന്ന സമയത്ത് ഇയാൾ വലിയ സന്തോഷത്തിലാണ്. ഔറംഗസീബ ചക്രവർത്തി ചോദിച്ചു, കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയോ? കിട്ടി. ചിരിച്ചുകൊണ്ട് ഔറംഗസീബ ചക്രവർത്തി പോയി. പോയ സമയത്ത് കൂടെയുള്ളവർ ചോദിച്ചു, അല്ലയോ ഔറംഗസീബ ചക്രവർത്തി അവരുകളെ, നിങ്ങൾ അദ്ദേഹത്തോട് കണ്ണു കാണാത്തവരോട് പറഞ്ഞല്ലേ ഞാൻ പുറത്തു വരുമ്പോൾ കണ്ണിന്റെ കാഴ്ച കിട്ടിയില്ലെങ്കിൽ തലവെട്ടുന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ എന്താണ് അങ്ങനെ പറഞ്ഞത്? ആ സമയത്താണ് മഹാനവരുകൾ പറഞ്ഞത്, അതെ, അദ്ദേഹം 12 കൊല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തത് ഒരു യഖീൻ ഇല്ലാതെയാണ്, അള്ളാഹ് കണ്ണിന്റെ കാഴ്ച എനിക്ക് തരോ ഇല്ലേ എന്നൊരു ഉറപ്പില്ലാതെയാണ്. ഞാൻ തലവെട്ടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ദുആരുന്നത് അള്ളാഹു എനിക്ക് തരാൻ കഴിവുള്ളവനാണെന്ന ഉറച്ച വിശ്വാസത്തിൽ യഖീനോടുകൂടി ദുആ ചെയ്തപ്പോൾ അള്ളാഹ് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കൊടുത്തു. ഇവിടെ ഞങ്ങളുടെ പ്രശ്നം അതാണ്, ഞങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്നു, പക്ഷെ ഒരു യഖീൻ ഇല്ല. യഖീനി എന്നതാണ് ഇന്നത്തെ എൻ്റെ ഈ സബ്ജക്ട്. അത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൻ്റെ ആഴത്തിൽ ഇറങ്ങിയ ആളുകൾക്കേ അത് മനസ്സിലാവുകയുള്ളൂ. ഈ വിനീതൻ അത് അറിയാത്തത് കൊണ്ട് ഞാൻ അത് വിശദമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ യഖീനി ഒരല്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഞാൻ ഹിക്കമിൻ്റെ ആ തത്വമോപദേശം ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നു. ശുആ ഉൽ ബസീറത്തി, ബസീറത്തിൻ്റെ പ്രഭ. ويعبر عنه بنور العقل وبعلم اليقين. അഖിലിന്റെ പ്രഭ, ബുദ്ധിയുടെ പ്രകാശം എന്നർത്ഥമുണ്ട്, അല്ലെങ്കിൽ യഖീനായ അറിവ്. അത് യുഷ്ഇദുക, അത് നിനക്ക് സാക്ഷി നിൽക്കും, ഖുർബഹു നിനക്ക് കാണിച്ചു തരും, ഖുർബഹു അല്ലാ അടുത്തിട്ടുണ്ട്, മിങ്ക നിന്നോട് അല്ലാഹ് അടുത്തിട്ടുണ്ട്, ഖുർബുണ്ട്, അല്ലാഹുവിൽ നീ സാമീപ്യം കിട്ടിയിട്ടുണ്ട് എന്നത് നിനക്ക് കാണിച്ചു തരും. അത് തുടക്കമാണ്, യഖീനിന്റെ തുടക്കമാണ്, അത് വലിയ ഭാഗ്യമാണ്. അല്ലാഹു ഞങ്ങളിലേക്ക് ഖുർബുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുക, ഞങ്ങളുടെ അഖ്ലിക്ക് ആ ഒരു പ്രകാശം കിട്ടുക, ഏറ്റവും വലിയ നിഅമത്താണ്. എത്ര സന്തോഷമായിരിക്കും ഒരാൾക്ക് അല്ലാഹ് അടുക്ക, അള്ളാന്റെ കുർബ് കിട്ട. അതിനേക്കാൾ സുഖമുള്ള ഒന്ന് ദുനിയാവിൽ ഒരു സ്വത്തുമില്ല. ഒരു മനുഷ്യനിക്ക് ദുനിയാവിൽ 1 കോടി രൂപ കിട്ടുന്നു, അതിനേക്കാളും മറ്റൊരു സ്ഥലത്ത് ചോദിക്കുകയാണ്, ഒരു മനുഷ്യനിക്ക് ഒരാള് 1 കോടി രൂപ കൊടുക്കുന്നു, അതേ മനുഷ്യനിക്ക് മറ്റൊരു വലിയ നിന്നോട് അള്ളാഹു അടുക്കാനുള്ള നിനക്ക് പ്രകാശത്തിന്റെ വഴി ഞാൻ കാണിച്ചു തരുന്നു. ഏറ്റവും നല്ലത് ഏതാണ്? അള്ളാഹു അടുക്കലാണ്. 1 കോടിയല്ല, 1 കോടി അത് പെട്ടെന്ന് കഴിഞ്ഞോ, അതല്ല ഏറ്റവും വലുതാണ്. യുഷ് ഇതുക്ക, നിനക്കല്ല കാണിച്ചു തരാ, ഖുർബഹു അവന്റെ അടുപ്പം, അങ്ക നിന്നോട്, അതാണ് ഷ്വാഉൽ ബസീറത്തി, യഖീനാകുന്ന ഇൽമ്, നൂർ. ഇത് എനിക്കറിയുന്ന ചെറിയ ഇൽമാണ് ഞാൻ പറയുന്നത്, ഇതിന്റെ വിശദീകരണം ഔലിയാക്കളാണ് പറയേണ്ടത്. ഈ വിനീത് എനിക്കത് സാധിക്കല്. എന്ന് പറഞ്ഞാൽ യഖീന്, അതായത് ഇൽമാകുന്ന പ്രകാശം, ഇൽമിന്റെ പ്രകാശം ഒരു മനുഷ്യനിക്ക് ഉണ്ടാവുക കൽബിൽ,
അല്ലെങ്കിൽ യഖീൻ ഐനുൽ യഖീൻ ഉണ്ടാവുക. ഐനുൽ യഖീൻ ഉണ്ടായാലുള്ള കോണം എന്താ? ഐനുൽ യഖീൻ, യഖീനിന്റെ ഒറിജിനാലിറ്റി ഒരാളിൽ ഉണ്ടായാൽ, യഖീനിന്റെ ഒറിജിനാലിറ്റി ഒരാളിൽ ഉണ്ടായാൽ, യുഷ്ഇദുക, അത് നിനക്ക് കാണിച്ചു തരും. അദ്മക, നീ ഇല്ല, നിന്റെ നീ ഇല്ല, നീ അദ്മാണ്. എന്താ ലി വുജൂദി? അള്ളാന്റെ വുജൂദിന് വേണ്ടിയിട്ട്, അള്ളാ വുജൂദാണ് എപ്പോഴും. നീ എന്തല്ല? അദ്മാണ്, നിനക്ക് ഒന്നും ഇല്ല. ശരിയല്ല, അത് യഥാർത്ഥം അതന്നെയല്ലേ. മനുഷ്യനിക്ക് എന്തുണ്ട്? കർണാടക ബാംഗ്ലൂരിൽ മിഞ്ഞാന്നൊരു പടും കോടീശ്വരൻ ജിമ്മ് കഴിഞ്ഞ് നാസ്ത കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് മേജർ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു. പെട്ടെന്ന് ഡോക്ടർ, അവനിക്ക് സ്വന്തം ഡോക്ടറുണ്ട്, പ്രഗത്ഭരായ ഡോക്ടർമാർ ചികിത്സിക്കാൻ. അവന്റെ പരിപാടിക്ക് മുഖ്യമന്ത്രിമാരാണ് സദസ്സിൽ ഉണ്ടാവുക. അത്രയും അറിയപ്പെട്ട വ്യക്തി, അവന്റെ ലൈഫ് ലോങ് നോക്കുന്ന, അവൻ എന്ത് ഭക്ഷിക്കണം എന്ന് ചെക്ക് ചെയ്തിട്ട് കൊടുക്കുന്ന ഡോക്ടർമാരുണ്ട്. അങ്ങനെയുള്ള വ്യക്തിക്ക് പെട്ടെന്ന് മരണം, നാസ്തകയിക്കാൻ ഇരുന്ന സ്ഥലത്തു നിന്ന് മരണം സംഭവിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥം. അപ്പൊ ഈ രണ്ടാമത്തെ ഘട്ടം ഏത്? ഞാനിപ്പോ പറഞ്ഞ ഞാൻ പറഞ്ഞതല്ല, മഹാനായ ഷെയ്ഖ് ഇബ്നു തൈമിയ്യ സിക്കന്ദരി തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ഘട്ടം ഐനുൽ ബസീറ എന്ന് പറഞ്ഞാൽ ഐനുൽ യഖീന്, നൂറുൽ ഇൽമ് എന്നൊക്കെ പേര് പറയുന്ന ഐനുൽ യഖീൻ ഒരാൾക്കുണ്ടായാലുള്ള ബെനിഫിറ്റ് എന്താണ്? അള്ളാഹുവിനിക്ക് കാണിച്ചു കൊടുക്കും, നീ ഇല്ല. അതിപ്പോഴാണ് വലിയ പ്രശ്നം. ഇപ്പൊ ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾ ഒരാള് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദേഷ്യം വരുന്നത് എന്തുകൊണ്ട്? ഞങ്ങളുണ്ട് എന്ന തോന്നൽ ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ഞങ്ങളൊന്നും അല്ല എന്നറിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ആര് ഇൻസൾട്ട് ആക്കട്ടെ, ആര് ഞങ്ങളെ അവഗണിക്കട്ടെ, അതാണ് ഞാൻ മിഞ്ഞാന്ന് ഷെയ്ഖ് ജീലാനി തങ്ങളെ ചരിത്രത്തിൽ മിഞ്ഞാന്നൊരു വീഡിയോയിൽ ഇതേ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇവിടെ ഇതേ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. റൈസ് സാഇദീൻ ഇബ്രാഹിമിൻ അദ്ഹം തങ്ങൾ, മഹാനവരികൾ ഒരു ദിവസം രാത്രി, ആരാണ് ഇബ്രാഹിമിൻ അദ്ഹം? ബൽഹയുടെ സിംഹാസനത്തിൽ ഭരണം നടത്തിയ ഭരണാധികാരിയായിരുന്ന അദ്ദേഹം, എല്ലാം വിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ കടന്നതറിയാമല്ലോ. മഹാനവരികൾ ഒരു ദിവസം രാത്രി ഒരു പള്ളിയിൽ കൂടി, ആ പള്ളിയിൽ ഇബാദത്തുമായിട്ട് രാവിലെ വരെ കൂടണമെന്ന് ചിന്തിച്ചതാണ്. പക്ഷേ ഒരു മുഅദ്ദിന് വന്നിട്ട് എന്ത് ചെയ്തു? രാത്രി പള്ളി പൂട്ടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ പുറത്താക്കി. അപ്പോൾ ഇദ്ദേഹം ഇബ്രാഹിമിൻ അദ്ഹം എന്ന വലിയ പറഞ്ഞുവല്ലോ, ഞാൻ രാത്രി ഇങ്ങനെ ഇബാദത്തായിട്ട് കൂടാം, രാവിലെ നിങ്ങൾ വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ മുഅദ്ദിന് പറഞ്ഞത് എല്ലാ കള്ളന്മാരെങ്ങനെ പറയല്, ഇപ്പൊ പുറത്തു പോകണം, ഇല്ല ഞാൻ വലിച്ചു പുറത്താക്കും എന്ന് പറഞ്ഞു. റൈസ് സാഹിബിന് പറഞ്ഞ് എനിക്ക് പുറത്തു പോകാൻ കഴിയില്ല, എന്നാൽ ഞാൻ പിടിച്ചു നിങ്ങളെ പുറത്താക്കാന്ന് പറഞ്ഞ് പുറത്ത് ഇട്ടതാണ്. അപ്പോൾ ഇബ്രാഹിമിനെ അദ്ദേഹം ചിരിച്ചു എന്നാണ്. മഹാനവരികൾ എന്താ, എനിക്ക് ഏറ്റവും സന്തോഷമായ ദിവസം ഇന്നാണ്, എന്നെ അവഗണിക്കപ്പെട്ട ദിവസം. യഥാർത്ഥത്തിൽ ഞങ്ങൾക്കാണെങ്കിലോ വലിയൊരു യുദ്ധമാവട്ടെ ഇവിടെ ഇബ്രാഹിം അദ്ദേഹം, കാരണം അവർക്ക് ഐനുൽ ബസീറത്തുണ്ടായി, അവർക്ക് എന്തു കിട്ടി? ഐനുൽ യഖീന് കിട്ടി, യഖീൻ ഉണ്ടായി. ഞങ്ങൾക്കതാർക്കും ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ദേഷ്യം വരല്, പക, ചൊടി, ഞാന് ഭയങ്കരം എന്ന തോന്നല്, റിയാ എന്ന ചിന്തയൊക്കെ വരാനുള്ള കാരണം അദ്മനെ ഞങ്ങൾ മനസ്സിലാക്കിയില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ്. കുറെ പറയാനുണ്ട്, ഞാനത് ചുരുക്കുന്നു. മൂന്നാമത്തൊരു ഘട്ടമുണ്ടല്ലോ, വഹക്കുൽ ബസീറത്തി, തത്വോപദേശം വഹക്കുൽ ബസീറത്തി. ഹക്കുൽ ബസീറത്തി യുഷഹിദുക വുജൂദഹു ലാ അദമക വലാ വുജൂദക. ഹക്കുൽ ബസീറ യുഅബ്ബറു അൻഹു ശറല الحاصل او يعبر عن بنور الحق وبحق اليقين. حق اليقين ഉണ്ടാവുക ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അത് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ആണ് പറയുന്നത്. അതുകൊണ്ടുള്ള ഫായിദ എന്താണ്? യുഷ്ഇദുക, അത് നിനക്ക് അത് അറിയിച്ചു തരും, നിനക്ക് കാണിച്ചു തരും. വുജൂദഹു, അള്ളാന്റെ വുജൂദിനെ കാണിച്ചു തരും. ഏത് സമയത്തും അള്ളാന്റെ വുജൂദാണ് അവനിക്ക് ഓർമ്മ വരുന്നത്. ലാ അദ്മക, നിന്റെ അദ്മും വരുന്നില്ല. വലാ വുജൂദക്, നിന്റെ വുജൂദും വരുന്നില്ല. നിന്റെ വുജൂദും നിന്റെ അദ്മും അതല്ലല്ലോ ഓർമ്മ. പിന്നെ ഇത് അള്ളാനെ മാത്രം കാണുന്ന ഒരു ഇത്, അത് വല്ലാത്തൊരു ഘട്ടമാണ്. അത് ഞങ്ങൾക്ക് ആർക്കും അനുഭവിച്ചിട്ടില്ല, കേൾക്കുന്നു എന്നേ ഉള്ളൂ. ലഅദ്മക വല വുജൂദക, അത് അമ്പിയാക്കൾക്കെല്ലാം കിട്ടിയിട്ടുണ്ട്, ഇത്രയോ ഔലിയാക്കൾക്കും കിട്ടിയിട്ടുണ്ടാകാം. അമ്പിയാക്കൾക്ക് കിട്ടുന്നതിനെനിക്ക് തെളിവാണ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ബാക്കിൽ നിന്ന് ഫിരഔൻ ഉണ്ട്,
വലിയ പട വരുന്നുണ്ട്. മൂസാ നബിന്റെ കയ്യിൽ ഒന്നുമില്ല, ഒന്നുമില്ല, കുറച്ച് പാവപ്പെട്ട ജനങ്ങൾ മാത്രമുള്ളത്. മുന്നിൽ കടലാണ് വടി കൊണ്ട് അടിക്കാൻ അള്ളാഹ് പറഞ്ഞു. കാരണം അവിടെ ഹക്കുൽ ബസീറത്തുണ്ട്. യുഷ്ഹിദുക ഉജൂദ, അള്ളാഹന്റെ ഉജൂദിനെ മാത്രം നിനക്ക് കാണിച്ചു തരും. ലാ അദ്മക്, നിന്റെ അദ്മനെയും അല്ല, നീ ഇല്ല എന്നതല്ല അവിടെ ചർച്ച. വല ഉജൂദക്ക്, നിന്റെ ഉജൂദും അല്ല, നീ വലിയ ഉണ്ട്, നീ ഉള്ളത് കൊണ്ട് എന്ത്, നീ ഉള്ളത് കൊണ്ട് എന്താണ്. ചില ആളുകള് സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അല്ലെ ഇൽമിന് വേണ്ടി സേവനം ചെയ്യുമ്പോൾ, ചില ആളുകളെ ചിന്ത എന്താ, ഞാനില്ലെങ്കിൽ ആ സംഘടന ഇല്ല മോശമാവുമായിരുന്നു, ഞാനുള്ളത് കൊണ്ട് ആ സംഘടന എന്ന് തോന്നലുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നിന്റെ ഭാഗ്യം അള്ളാഹന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ നിന്റെ ആവശ്യമില്ല. ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റഹീമീൻ. നിന്റെ ഭാഗ്യം, നിനക്കതൊരു മഹദ് ഫളായിട്ട് കിട്ടിയ സ്വത്താണ്. ഇന്നല്ലാഹ ലദു ഫളലിൻ അലന്നാസി വലക്കിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ. ഇരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് മൂന്ന് ഘട്ടമാണ് ഇവിടെ വിശദീകരിച്ചത്. ഞാൻ ചെറിയ വിശദീകരണമാണ്, ഇതല്ല വിശദീകരണം യഥാർത്ഥത്തിൽ. അപ്പൊ ഈ തത്വോപദേശത്തിൽ പറഞ്ഞത് എന്താണ്? ശുആഉൽ ബസീറതി യുഷ്ഹിദുക ഖുർബഹു മിൻക വ ഐനുൽ ബസീറതി യുഷ്ഹിദുക അദമക ലി വുജൂദിഹി വ ഹഖുൽ ബസീറതി യുഷ്ഹിദുക വുജൂദഹു ലാ അദമക വലാ വുജൂദക എന്ന വിശദീകരണമാണ്. മൂന്ന് നിലക്ക് വിശദീകരിച്ചു. അതിൽ മൂന്നിന്റെ ബെനിഫിറ്റ് ആണ് പറഞ്ഞത്. അത് വലിയൊരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ, അതിന്റെ ഷോർട്ട് കട്ട് പറയുകയാണെങ്കിൽ ശറയിൽ കാണാം. ഫൽ ഉഖലാ ബിനൂരി ഉഖൂരിഹിം ഷഹിദു അൻഫുസഹും വശാഹദു റബ്ബഹും ഖരീബം മിൻഹും ഐ ബിൽ ഇൽമി വൽ ഇഹാതതി. അവർ കണ്ടത് റബ്ബിനെ ഖരീബം മിൻഹും, അവരോട് അടുത്ത നിലക്കാ കണ്ടത്. അള്ളാഹു അടുത്തിട്ടുണ്ട്, അള്ളാഹു അടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പൊ താഴ്മ ഉണ്ടാവും. രണ്ടാമത്തെ പോയിന്റ്, റബ്ബിന്റെ ഉജൂദിൽ ഇവരില്ല എന്നത്. മൂന്നാമത്തെ മാത്രം കണ്ടു, ബാക്കിയുള്ളതൊക്കെ ആദുമായിട്ട് കണ്ടു. ആദുമിൽ എന്ത് കണ്ടു? അവന്റെ ഉജൂദും ഇല്ല, അവന്റെ ആദുമും ഇല്ല. ഞാന് ഇപ്പൊ ഉദാഹരണ ക്ലാസ് എടുക്കുന്ന ഈ വിനീതൻ, ഈ വിനീതനിക്ക് ഉജൂദ്, അള്ളാഹ് തന്ന ഉജൂദ് ചെറിയ ഉജൂദാണ്. അതുപോലെ അതും അതും തന്നെ അല്ലേ, ഇല്ലായ്മയിൽ നിന്നിട്ടുണ്ടായി. അത് വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് ഈ വിഷയം മനസ്സിലാക്കാൻ കഴിയുന്നത്ര ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അധ്വാനിക്ക. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഇൽമു ഷെയർ ചെയ്യുക, മഹാന്മാരെ സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. മുഹ്യദീൻ ഷെയ്ഖ് ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഉമ്മാനോട് പറഞ്ഞത് എന്താണ്? ഉമ്മാനോട് പറഞ്ഞ പോയിന്റ് ഉണ്ട്. എന്ത്? ഉമ്മ, ഞാൻ മലായിക്കത്തിനെ കണ്ടു. ഉമ്മ, ഞാൻ മലായിക്കത്തിനെ കണ്ട്, ഞാൻ അറഫ മൈതാനിൽ മുഅ്മിനീങ്ങൾ ദുആ ചെയ്യുന്നത് കാണുന്നുണ്ട് ഉമ്മ. അതുകൊണ്ട് ഞാൻ ബഗ്ദാദിലേക്ക് പോകുന്നു. അഷ്തഗിലു ബിൽ ഇൽം, ഞാൻ ഇൽമു കൊണ്ട് ജോലിയാവുന്നു ഉമ്മ. അസൂറു സ്വാലിഹീന, ഞാൻ സ്വാലിഹീങ്ങളെ വിസിറ്റ് ചെയ്യുന്നു ഉമ്മ. ഞാൻ സ്വാലിഹീങ്ങളെ കൂടെ, ഔലിയാക്കളെ കൂടെ ജീവിക്കുന്നു ഉമ്മ എന്ന് ഉമ്മാനോട് പെർമിഷൻ കേട്ടത് ബഹ്ജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ കാണാം. അള്ളാഹു ഖൈർ പഠിക്കാൻ തോഫീക്ക് നൽകട്ടെ. മഹാന്മാരെ സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നീക്കിത്തരട്ടെ. നമുക്ക് അള്ളാഹു ധാരാളം ഇൽമ് യഖീനിയ ഇൽമ് അള്ളാഹു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.